ഹലോ എല്ലാവർക്കും മനിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് അവൽ കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കാം ഏകദേശം നമ്മുടെ പാലടയുടെ പോലെ തന്നെ ഇരിക്കും ഏകദേശം അതുപോലെയൊക്കെ വരും അതുപോലെ നമുക്ക് അവൽ കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാണ് നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷുനട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്കത് നീക്കി വെക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെല്ലാം അതേ നെയ്യ് തന്നെ കഴുകി വെച്ചിരിക്കുന്ന ചുവന്ന അവിലാണ് അത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അവൽ കഴുകുമ്പോൾ നിങ്ങൾ നമ്മുടെ അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിലിട്ടിട്ട് കഴുകുകട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാലടയുടെ ഒരു കളർ കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു തരുന്ന ഐഡിയ ആണ് കേട്ടോ അത് ആ ചുവന്ന കളർ കിട്ടാനായിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ഒരു ചുവന്ന കളർ വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അലയിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ആ ഒരു പിങ്ക് കളർ കിട്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് പാല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവൽ നന്നായിട്ട് വേവുന്നവരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അവല് വെന്തോന്ന് നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ് കേട്ടോ അതിനിടയിൽ നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അവല് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പതാ ഏഹ് അതിലേക്ക് തേപ്പ കണ്ടില്ലേ അവല് അവൽ പായസം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കത് സെർവ് ചെയ്യാം വളരെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ താങ്ക്